ദേവന്റെ പടുത്ത് ചേർത്ത്. ഏത് ദേവന്റെ? കൃഷ്ണദേവന്റെ. നീ എന്തിനാ കള്ളം പറയുന്നത്? എനിക്കറിയാട്ടോ. ഒന്ന് പോടി, അങ്ങനെ അങ്ങേരുവിടില്ലല്ലോ. ഇന്ന് വരുന്ന ദിവസമല്ലേ. വന്നാ ഞാൻ നോക്കിക്കൊള്ളാം. ഇനിയിപ്പോ അങ്ങേർക്ക് ചേർത്താനാണെങ്കിലും നിനക്കെന്താ എത്ര വിഷമം? ഓ, പരിപോളിച്ചോ എന്റെ പൊന്നു സുമിത്ര. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, മോള് ദേഷ്യപ്പെടാതെ. ഇങ്ങോട്ട് നോക്കി, നിന്റെ ആ ചിരിക്കുന്ന മുഖം ഒന്ന് കാണട്ടെ. ചിരിക്കുമെന്നേ, പ്ലീസ്. നീ എത്ര സുന്ദരിയ മോളെ. നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? ദൈവം ചിലർക്ക് ചിലതും വിധിച്ചിട്ടുണ്ട്. സൗന്ദര്യം പെൺകുട്ടികൾക്ക് ഒരു ശാപമാണ്. നിന്റെ ഒരു തത്വശാസ്ത്രം. വാസ്തവത്തിൽ നീ ഒരു ഭാഗ്യവതിയാണ്. ആവശ്യത്തിന് സ്വത്ത്, സൗന്ദര്യം, സ്നേഹിക്കാൻ ഒരു പുരുഷൻ. കുറച്ചുനാൾ കഴിയുമ്പോ നിന്റെ വിവാഹം നടക്കും. പിന്നെ നിനക്കൊരു കുഞ്ഞ്, നിന്നെപ്പോലെ തന്നെ സുന്ദരിക്കുട്ടി, അല്ലെങ്കിൽ കുട്ടി. ആ കുഞ്ഞിനെ ഓമനിച്ചും കളിപ്പിച്ചും സന്തോഷത്തോടെ കഴിയും. അല്ല, നീ കരയാണോ? എന്നെ തേടി എന്നെങ്കിലും ഒരാൾ വരും, എന്നെ തേടി ഒരാൾ വരുമെന്ന് വരും. 14 കുതിരകളെ കൂട്ടിയ ഒരു സ്വർണ്ണത്തേരൻ, സ്വർഗലോകത്ത് 7 അഴകുള്ള ഒരു രാജകുമാരൻ, ശശികല എന്ന കറന്തിപ്പെണ്ണിനെ വിവാഹം കഴിക്കും. അല്ലേ സുമിത്ര, നിന്നെ കളിയാക്കാൻ പറഞ്ഞതല്ല. നിനക്ക് വേണ്ടി ഞാൻ ഇന്നും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്കും വേണ്ടാത്തൊരു കാക്കക്കറമ്പിയായി ദൈവ എന്തു തന്നെ സൃഷ്ടിച്ചു. നീ അതും ഇതുമൊക്കെ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കാതെ സമാധാനമായിരിക്കും. നാ നമുക്ക് പോവാം. ഇന്ന് ബാബുവിന്റെ ജന്മദിനമാണ്. ഓ, ഞാനതൊക്കെ മറന്നു. നീ പോയിക്കോ, ഞാൻ ഉടനെ വന്നേക്കാം. ഒന്നുമല്ല, അത് അവന്റെ പണിയാ. നീ അടുക്കളയിൽ പൂച്ച കയറുന്ന തോന്നുന്നു. നീ ഓടി ചെല്ല്. അമ്മേ, ഇത് പൂച്ചയൊന്നുമല്ല, ഒരു കുറുക്കനാ. നിങ്ങൾ കൈ കഴുകി, ഞാൻ ചോറ് വേണം. അവർക്ക് ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല. സുമിത്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ പറയാം. എനിക്കെന്ത് സമ്മാനം തരും? എന്റെ വക പായസം രാജേട്ടന്. എങ്കിൽ ഞാൻ പറയാം, സുമിത്ര ഒരു ടീച്ചറാകാൻ പോകുന്നു. എന്താ വിശ്വാസമായി? ദാ അപ്പോയിന്റ്മെന്റ് ഓർഡർ. വരുന്ന വഴിക്ക് പോസ്റ്റ്മാൻ തന്നാണ്. ഒന്നാം തീയതി ജോയിൻ ചെയ്തതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? പിന്നെ 4 ദിവസം കൂടിയുള്ളൂ. അതിനു മുമ്പ് അവൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കണ്ടേ? നീ തന്നെ പോയി എല്ലാം ഒന്ന് ശരിയാക്കണം. മറ്റാരും ഇവിടുന്ന് പോകാനില്ലാത്തോണ്ടാ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? നിന്റെ അച്ഛനും കൂടൊന്നും കാണാനില്ലല്ലോ. അച്ഛനെ പുറത്തിറങ്ങാൻ സമയം വേണ്ടേ? ഇനി നിങ്ങളുടെ വിവാഹം കൂടെ നടന്നു കഴിഞ്ഞു, എനിക്ക് സമാധാനമായി. ഈ ജോലിയിൽ ഞാനൊന്ന് ചൂടുറപ്പിച്ചോട്ടെ അമ്മേ. കൊച്ചു കുട്ടിയാണോ ഇപ്പോഴും ഉള്ള വിചാരം? ഞാൻ പോട്ടെ അമ്മേ.
നിൽക്കൂ രാജേട്ടാ, രാജേട്ടാ ഒരു ഉപകാരം ചെയ്യുമോ? എന്താ? ഇവൾക്ക് കൂടി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കുമോ? നോക്കാം. ഇനി നീയും കൂടി പോയി കഴിഞ്ഞാൽ നിന്റെ അടുത്തിരിക്കുമ്പോഴാണ് എന്റെ വേദനകൾ അല്പമെങ്കിലും മറക്കുന്നത്. ദുരിതം മാത്രമേ ഞങ്ങൾക്ക് കൂട്ടുള്ളൂ. ഇനി വീട്ടിൽ പട്ടിണിയാ, അരി വാങ്ങിക്കാൻ പണം വേണ്ടേ, അച്ഛൻ പനി പിടിച്ച് കിടക്കോ. ഓഹോ, എന്നിട്ട് നീ എന്തായിരുന്നു നേരത്തെ പറയുന്നത്? അമ്മയോട് അരി വാങ്ങിക്കൊണ്ട് പോയി കഞ്ഞി വെച്ചു. വേണ്ട, അച്ഛൻ അറിഞ്ഞാ എന്നെ തല്ലിക്കൊല്ലും. പട്ടിണി കിടന്നാലും ആരോടും കടം വാങ്ങിക്കരുതെന്ന് അച്ഛന് നിർബന്ധമാ. അച്ഛനൊന്നും അറിയില്ല. നീ വാ, അരി ഞാൻ തരാം. വേണ്ട സുമിത്രെ, പട്ടിണിയായിരുന്നു പരിചയമുള്ളതുകൊണ്ട് ഒന്നും സാരമില്ല. നിന്നോടൊന്നും ചോദിച്ചില്ല. പിന്നെ നാളെ ആറ്റി കുളിക്കാൻ പോവാൻ നീ ഇതുവഴി വരില്ലേ? വരാം. ഇനി രണ്ടു മൂന്ന് ദിവസമല്ലേ, നിന്നോടത്ത് കുളിക്കാനാവും. സുമിത്ര, നാളെ പോവാണ്. എല്ലാം കൊണ്ടും അവള് ഭാഗ്യവതിയാ. മോള് കഞ്ഞി കുടിച്ചോ? എനിക്ക് നല്ല വിശപ്പില്ല. ഇത് ഉച്ചയ്ക്ക് നീ ഒന്നും കഴിച്ചില്ലല്ലോ മോളെ. എന്താ ഇത് കഴിച്ചു? വേണ്ട അച്ഛാ, അച്ഛൻ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. മോളെ സൂക്ഷിച്ചോണം, അന്യ നാടാണ്. ഇവിടെ ഉള്ളവരെ പോലെ ആയിരിക്കില്ല അവിടുത്തെ ആൾക്കാര്. ചെന്നാൽ ഉടനെ കത്തയക്കണം കേട്ടോ. ഇനിയും താമസിച്ച സന്ധ്യ കഴിയും അവിടെ എത്താൻ. എങ്ങനെയാണ് എന്നെ യാത്രയാക്കുന്നത്? ഒന്ന് ചിരിച്ചേ. നീ ചിരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. ഇനി ഹോസ്റ്റലായില്ലേ രാജേട്ട? ഹോസ്റ്റലോ? നിന്നെ വല്ല ഹോസ്റ്റലിലും കൊണ്ടിടാൻ എനിക്ക് കഴിയുമോ മോളെ? എന്നിട്ട് അമ്മയോട് പറഞ്ഞത് ഹോസ്റ്റലാണെന്നല്ലേ? നീ സുരക്ഷിതമായിരിക്കണം. എനിക്ക് നിന്നെ സ്വതന്ത്രമായി വന്ന് കാണാൻ കഴിയണം. അങ്ങനെയുള്ളൊരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. രാജനോ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. സുമിത്ര, അതെ അതെ, വരും. ഇരിക്കും. സ്വന്തം വീട് പോലെ ഇവിടെ കഴിയാം. അധികം പേരൊന്നുമില്ല. ഞാനും എന്റെ മോൻ സതീഷും അവന്റെ ഭാര്യ ഒരു കുഞ്ഞും. ആ, ഞാൻ ആ കാര്യം മറന്നു. സതീഷ് മാലിനി എവിടെ? ആ, അവർ രണ്ടുപേരും കൂടെ അവളുടെ വീട്ടിൽ പോയിരിക്കുക. അത്യാവശ്യമായി ചെല്ലണമെന്ന് പറഞ്ഞ് കത്ത് വന്നിരുന്നു. വൈകുമ്പോഴേക്കും എത്തും. സുമിത്ര ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. തനിയെ ഇവിടെ എങ്ങനെയാ കഴിയുക? തനിയല്ലല്ലോ, സതീഷും ഭാര്യയും കുഞ്ഞൊക്കെ ഇല്ലേ? ഇങ്ങോട്ടാണ് വരുന്നതെന്ന് രാജേട്ടന് നേരത്തെ പറയാറുന്നില്ലേ? നീ ഇവരൊന്നും ഭയപ്പെടണ്ട. യു വിൽ ബി പെർഫെക്ട്ലി സേഫ് ഹിയർ. ഞാനല്ലേ ഉണ്ടാക്കിയിരിക്കുന്നു. സുമിത്രയുടെ കാര്യം രാജൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പറയുമായിരുന്നു. മുറപ്പെണ്ണാണെന്നും വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ. മോള് വാ, മോൾക്ക് മുറി കാണിച്ചു തരാം. കുളിച്ച് വസ്ത്രമൊക്കെ ഒന്ന് മാറ്, യാത്രാക്ഷീണം മാറട്ടെ. ഇന്ന് പോകണ്ട രാജേട്ട. എടുക്കണ്ട, എനിക്ക് അവിടെ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്. നാളെ നിന്നെ സതീഷ് സ്കൂളിൽ കൊണ്ടാക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാ കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ലേ? പിന്നെന്താ? അതല്ല രാജേട്ട, ഇവിടെ എന്തോ ഒരു വല്ലാത്ത വിഷമം. അതെല്ലാം മാറിക്കൊള്ളും. പിന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. മറ്റൊരാളുടെ വീടാണെന്ന് ഓർമ്മ വേണം. ആ, വീട്ടിലേക്ക് കത്തയക്കുമ്പോ ഹോസ്റ്റലിലാണ് താമസം എഴുതിയാൽ മതി. അല്ലെ അമ്മ വേദനിക്കും. വരട്ടെ, നീ ഒന്ന് സന്തോഷമായിട്ടിരിക്കും. ¶¶
രാത്രിയൊക്കെ സുഖമായിരുന്നു മോനെ. ആ മോനെന്തിയമ്മേ? ഓ എന്തൊരു കരച്ചിലായിരുന്നു. ദേ ഇപ്പൊ കിടന്നുറങ്ങി. ഇടയ്ക്ക് കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതാ വരം വൈകിയത്. രാജ വന്നിരുന്നു അമ്മേ? വന്നിട്ട് പോയി. ഞാൻ വന്നിട്ട് അവനെ വിടാവും അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോയത്. ഞാൻ നിർബന്ധിച്ചതാ മോനെ, എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് വേഗം പോയി. അതൊക്കെ അവന്റെ ഒരു അടവല്ലേ. ഇവിടെ ഇഷ്ടപ്പെട്ടോ? ഇതാ കക്ഷി. സുമിത്രയെ കാണാൻ ധൃതി പിടിച്ചു വരികയായിരുന്നു. എങ്ങോട്ടാ? നമ്മുടെ വെഡിങ് ആൽബം സുമിത്ര ഒന്ന് കാണിക്കട്ടെ. ദേ മണി പത്തായി, വേഗം വന്നേക്കണം, ഇല്ലേ ഞാൻ കിടന്ന് ഉറങ്ങും. ഗുരുവായൂരമ്പലത്തിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. വലിയ ആർഭാടമായിരുന്നു. ഇത് മേക്കപ്പ് റൂം എന്ന് വെച്ചെടുത്താണ്. ഇത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ കാറിൽ കയറുന്നത്. ദേ ഇതാണ് എന്റെ അച്ഛനും അമ്മയും. ഈ നിൽക്കുന്ന ആങ്ങളാ. ദേ നിൽക്കുന്ന രാജേട്ടൻ. പേടിയാവുന്നുണ്ടാവുമല്ലേ? സാരമില്ല, ഒന്ന് രണ്ട് ദിവസത്തിനകം പേടിയൊക്കെ മാറിക്കൊള്ളു. ഒരു തെമ്മാടി അവിടെ താമസിക്കുന്നുണ്ട്, അയാൾ ഭാര്യയെ മര്യാദ പഠിപ്പിക്കുന്നതാ. ആ കഥകളൊക്കെ പിന്നെ പറയാം. സുമിത്ര കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സുമിത്ര വേഗമാട്ടെ, നീ സതിയേട്ടൻ പോകാൻ ധൃതി കൂട്ടുന്നു. ചേച്ചിയുടെ വാ, എനിക്കൊരു കൂട്ടാവുമല്ലോ. നീ എന്തിനാ പേടിക്കുന്നേ? സതിയേട്ടൻ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കി ഹെഡ് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് ഓഫീസിലേക്ക് പോകും. ചെല്ലുമോളെ. വരട്ടെ അമ്മേ, വരട്ടെ. ടീച്ചർ. എന്താ സാർ? പുതിയ ടീച്ചറാ സുമിത്ര. ഹലോ, എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ടു. ശരി, വരൂ, പ്ലീസ് കം. ഗുഡ് മോർണിംഗ്. സിദ്ധാ, എന്നെ പരിചയപ്പെടുത്താം. പേര് സുമിത്ര. ഇന്നു മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞാനാണ്. എന്നെ കുറിച്ച് ഇനിയും എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം. ടീച്ചറിന്റെ വീട് എവിടെയാ? തൊടുപുഴ. ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും ഒരു കൊച്ചനിയനും. ടീച്ചർ കല്യാണം കഴിച്ചാണോ? ആർക്കാ അറിയേണ്ടത്? ആരാ ചോദിച്ചത്? ദൈവനാ ടീച്ചർ. കുട്ടിയുടെ പേരെന്താ? പങ്കജാക്ഷൻ. എഴുന്നേക്കൂ. പങ്കജാക്ഷൻ എന്താ അറിയേണ്ടത്? ടീച്ചർ കല്യാണം കഴിച്ചതല്ല. എന്താ പങ്കജാക്ഷന് നോട്ടമുണ്ടോ? പങ്കജാക്ഷന്റെ വീട് എവിടാ? ഇവിടെ അടുത്താ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു ചേച്ചിയും. പങ്കജാക്ഷന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും എത്രയായിരുന്നു മാർക്ക്? പറയൂ. കണക്കിന് 2, ഇംഗ്ലീഷിന് 3, സയൻസിന് 5. മതി മതി, പങ്കജാക്ഷൻ കഴിഞ്ഞ വർഷവും ഈ ക്ലാസ്സിൽ തന്നെയായിരുന്നു അല്ലേ? പങ്കജാക്ഷൻ എന്റെ മുഖത്തേക്ക് നോക്കൂ. ഇങ്ങനെയൊന്നുമല്ല ക്ലാസ്സിൽ ഷൈൻ ചെയ്യേണ്ടത്. പഠിക്കണം, പഠിച്ച് വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകണം. അങ്ങനെ ഷൈൻ ചെയ്യണം കേട്ടോ. ഇനിയും ക്ലാസ്സിൽ ഉഴപ്പരുത്, ഇരുന്നോളൂ. ഇത്രയില്ലാത്തൊരു കൊച്ചുകുട്ടിയെ ചേച്ചി, അവൻ ചോദിക്കുക ടീച്ചർ കല്യാണം കഴിച്ചതാണോ എന്ന്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെല്ലാം വിളഞ്ഞ വിത്തുകളാ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ടീച്ചറിന്റെ മുഖത്തൊന്ന് നോക്കാൻ പോലും പേടിയായിരുന്നു അല്ലേ? സ്റ്റാഫ് റൂമിലിരുന്ന് ഞാനിത് ഓർത്ത് ഒത്തിരി ചിരിച്ചു.
ശ്രീദേവി എന്ന അവളുടെ പേര്. വളരെ പാവാണ്. കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയെ പോലെ ആ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാനാ അവളുടെ വിധി. ഇവിടെ വരാറില്ലേ? നല്ല കാര്യായി, ഒരിക്കലേ വന്നിട്ടുള്ളൂ. അതിന് കിട്ടിയ തല്ലിന് കണക്കില്ല. അയാളെന്താ അങ്ങനെ? എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയാ? അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. ഒരു സന്ധ്യക്ക് ഞാൻ ഈ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ അയാൾ എന്നെ കൈകാട്ടി വിളിച്ചതാ. അതിന് സതീട്ടനുമായി അല്പം കച്ചപിച്ചിട്ടുണ്ടായി. പിന്നീട് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാറേയില്ല. എന്താ അയാളുടെ പേര്? സുകുമാരൻ. സുമിത്ര ഇവിടെ ഈ സ്കൂളിൽ ടീച്ചറാണോ? കണ്ടായില്ല. വരൂ ടീച്ചറെ, നമുക്ക് പോവാം. നീ അറിയുന്ന ആളാണോ ആ കടക്കാരൻ? ആ, ഞാൻ പഠിച്ച കോളേജിലാ അയാളും പഠിച്ചത്. എന്നിട്ടെന്റെ അയാളോട് നീ ഒന്നും ചോദിക്കാതിരുന്നത് എന്ത് ചോദിക്കാൻ? ഉദയഗിരി വരും കാത്തേ കൂർ കാത്തേ ദുർവശ
വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കോളേജ് കലാസമിതി അവതരിപ്പിക്കുന്ന ജീവപര്യന്തം എന്ന നാടകം ഉടനെ ആരംഭിക്കുന്നു. ആ സുമിത്രയ്ക്ക് ഒരു ഫോൺ കാണുന്നുണ്ട്. ആരുടെയാ? അറിയില്ല. ഓ, രാജേട്ടിന്റെ ആയിരിക്കും. നീ ഇവിടെ വാ. അയ്യോ, നാടകത്തിന് ബെല്ല് കൊടുത്തു. ഫസ്റ്റ് സീന് ഞാനുണ്ട്, നീ പോയിട്ട് വാ. അതിന് മുമ്പ് യു ആർ സോ ബ്യൂട്ടിഫുൾ. തൊട്ടാൽ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നല്ലത്. സുമിത്ര ബഹളം വയ്ക്കുന്നു. അത് കേട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന എല്ലാവരും ഓടിയെത്തുന്നു. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ, നാട്ടുകാർ, അവരുടെയൊക്കെ മുമ്പിൽ വെളിച്ചം പോലുമില്ലാത്ത ഈ മുറിയിൽ ഞാനും സുമിത്രയും മതി. സുമിത്രയുടെ ജീവിതം നശിക്കാൻ അത് മാത്രം മതി. നിന്റെ മാനം നഷ്ടപ്പെട്ടെന്ന് നാട്ടുകാർ പറയുമ്പോൾ അമ്മ പൊട്ടിക്കരയും. ചിലപ്പോൾ ആത്മഹത്യ വേണോ? നിന്റെ മാനനഷ്ടം, അമ്മയുടെ ആത്മഹത്യ, ഇതൊന്നും വേണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. മറിച്ചാണെങ്കിൽ നീ ദുഃഖിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയാം. നിന്റെ കുറെ നഗ്ന ചിത്രങ്ങൾ വളരെ മാന്യമായാണ് നിന്നോട് ഞാനിത് ആവശ്യപ്പെട്ടത്. അതനുസരിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ ഞാനൊരു മൃഗമാവും. ഒന്നിൽ കൂടുതൽ ഞാൻ പറയാറില്ല. നീ അഴിച്ചില്ലെങ്കിൽ ഞാൻ അഴിക്കും. എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഞാനൊരു പാവമാണ്.
ഇനി ശബ്ദിച്ചാൽ കൊന്നുകളയും. You are so beautiful. സുമിത്ര ഇന്ന് ബസ്സിൽ പോയിക്കോളാമെന്ന് നിർബന്ധം പിടിക്കുന്നു. അതെന്താ? എന്തിനാ ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം. സതീഷിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓഫീസ് പോകുന്ന വഴി സ്കൂളിന് മുമ്പ് കാറൊന്ന് നിർത്തണം, അത്രയല്ലേ ഉള്ളൂ. സുമിത്ര എന്നെ മറന്നിട്ടില്ലല്ലോ. സതീഷിന്റെ വീട്ടിലാണ് താമസം അല്ലേ? കണ്ടു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് തെറസി നിൽക്കുന്നത്. എന്നോട് വെറുപ്പായിരിക്കും. വിവാഹം കഴിഞ്ഞു. എന്റെ വീട്ടിലേക്കൊന്ന് വരൂ, ഭാര്യയെ പരിചയപ്പെടുത്താം. സുമിത്രയ്ക്ക് അറിയുമോ ഞാനിപ്പോ പഴയ സുഖവാനല്ല. ശരിയാണ്, കുറെ കൂടി ക്രൂരനായിട്ടുണ്ട്. അത് പോട്ടെ, സുമിത്ര വീട്ടിലേക്കൊന്ന് വരണം. ഒരു ചെറുത്താന്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. ആ ഫോട്ടോകൾ ഇപ്പോഴും എന്നേലുണ്ട്. പേടിക്കണ്ട, ഞാനത് ആരെയും കാണും. എന്തായാലും സുമിത്ര വീട്ടിൽ വരുമല്ലോ, നമുക്ക് ആലോചിച്ച് വേണ്ട ചെയ്യാം. ഇല്ല, ഞാൻ വരില്ല. വരും, നീ വരും. രാജേട്ടൻ ഇന്നലെ മടങ്ങുന്നുണ്ടോ? ഞാനും വരുന്നു. എങ്ങോട്ട്? വീട്ടിലേക്ക്. അമ്മയും ശശികലയും ഒക്കെ ഒന്ന് കാണണം. ഇപ്പൊ വരണ്ട, അമ്മയ്ക്ക് ശശികലയ്ക്കൊക്കെ സുഖം തന്നെ. ഇല്ല, ഞാൻ വരും. രാജേട്ടൻ എന്നെ കൊണ്ടാക്കണം. നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ? എന്ത് പറഞ്ഞാലും രാജേട്ടന്റെ കൂടെ ഞാൻ ഇന്ന് വരും. എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്. നമ്മുടെ വിവാഹം ഉടനെ നടക്കണം, ഇനി താമസിപ്പിക്കണ്ട. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? വിവാഹം കഴിഞ്ഞാൽ രാജേട്ടൻ എന്റേത് മാത്രമാകുമെന്ന് ഉറപ്പാകുമല്ലോ. അപ്പൊ എന്നെ നിനക്ക് ഇപ്പോഴും സംശയമാണ്? ഇല്ല, രാജേട്ടന് എനിക്ക് വിശ്വാസമാണ്. പക്ഷേ രാജേട്ടന്റെ മേൽ എനിക്ക് അവകാശമൊന്നുമില്ലല്ലോ. എന്നെ ഭരിക്കാൻ വേണ്ടിയാണ് വിവാഹം ഉടനെ നടത്തണമെന്ന് പറഞ്ഞതല്ലേ? രാജേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വിവാഹം കഴിച്ച് സ്കൂളിനടുത്തൊരു കൊച്ചു വീടെടുത്ത് നമുക്ക് കഴിയാം. എനിക്കൊരു തുണയാകുമല്ലോ. അതായത് ഞാൻ നിന്റെ പാറാവുകാരനായി നിൽക്കണമെന്ന്? എന്നെ കിട്ടൂല. പോ രാജേട്ടാ, എപ്പോഴും തമാശയാ. ഞാൻ കാര്യമായി പറഞ്ഞതാ. എനിക്കറിയാം രാജേട്ടൻ എന്നോട് ഇഷ്ടമില്ല. അഞ്ഞിട്ട ഒരധ്യാപകയായിട്ടും നിന്റെ കുട്ടിത്തം മാറിയിട്ടില്ലല്ലോ. കല്യാണം കഴിയട്ടെ, ജീവിതത്തിന്റെ കയ്പ് മധുരവും ഞാൻ മനസ്സിലാക്കി തരാം. എന്താ ഇത്ര പറഞ്ഞാ തീരാത്ത കാര്യങ്ങൾ? അമ്മേ, ശശികല ഇവിടെ വരാറില്ലേ? എന്ത് പറ്റിയെന്നറിയില്ല, രണ്ടു മൂന്ന് ദിവസം അവളെ കണ്ടിട്ട്. അവളെ ഒന്ന് കാണാൻ കുറിച്ചിട്ടാ ഞാൻ പോരാൻ നിർബന്ധം പിടിച്ചത്. എന്റെ മരണം അടുത്തു സുമിത്ര. നീ എന്തൊക്കെയായി പറയുന്നത്? വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. എന്റെ കയ്യിൽ ഒന്നും പിടിക്കാമോ? ഞാനും എണീക്കട്ടെ. തീക്കനലിൽ കൈവയ്ക്കുന്ന പോലെ ഉണ്ട്. എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? നാലഞ്ച് ദിവസമായി. മരുന്ന് വല്ലതും കഴിച്ചോ? കഴിച്ചു. എന്നിട്ട് എന്തേ മാറാത്തത്? ഇനി മാറിക്കൊള്ളു. നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ബസ് സ്റ്റോപ്പ് മാറിയാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? അല്പം സംസാരിക്കാനുണ്ട്, അങ്ങോട്ട് മാറി നിൽക്കാം. വരൂ. വരുന്നില്ലേ?
ഇടയ്ക്ക് വിളിച്ചിട്ടേ വരാതിരുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? ഇന്ന് രാത്രി സുമിത്ര വീട്ടിലേക്ക് വരണം. ഒരു രാത്രി എന്റെ വീട്ടിൽ കഴിയാ. തീർച്ചയാണോ? അതെ. നീ വരില്ല? ഈ ഫോട്ടോകൾ ആരുടെ വേണമെന്ന് അറിയാമല്ലോ. ഒരു നിമിഷം കൊണ്ട് സുമിത്രയുടെ ഭാവി തകർക്കാൻ എനിക്ക് കഴിയും. നാളെ വൈകുന്നേരം ഈ സമയത്ത് ഇതേ ബസ് സ്റ്റോപ്പിൽ ഞാൻ കാത്തു നിൽക്കും. ബൈ. നിന്റെ മറ്റവനെ ഉറങ്ങാൻ സമയമായില്ലടി. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാൻ വല്ലതുണ്ടടി? ഇത്രയും നാളും ഞാൻ സഹിച്ചു, ഇനി വയ്യ, ഞാനിത് സമ്മതിക്കില്ല. ശ്യാമേ എന്നോടുള്ള പിണക്കം ഇനിയും തീർന്നില്ലേ? നിൽക്കോ. എന്താ തീരുമാനം? അതിന് സുമിത്ര ഞാൻ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. എനിക്ക് വരാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ട, പോയിക്കോ. ആ ഫോട്ടോ നേരിട്ടും തന്നേക്കൂ. തരാം. ഒരു അശ്ലീല മാസികയിൽ ഫോട്ടോകൾ അച്ചടിച്ച് നിനക്കും സതീഷിനും നിന്റെ ഹെഡ്മാസ്റ്റർക്ക് ഓരോ കോപ്പി വീതം. ഓക്കെ. എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കാം. അടുത്ത ബുധനാഴ്ച രാത്രി 1 മണിക്ക് നീ വീട്ടിൽ വന്നിരിക്കണം. അന്ന് ഞാൻ കാത്തിരിക്കും. വന്നില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇവൾ അനാഥയാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചേച്ചി സമാധാനപ്പെടും. ഈ ദുഃഖങ്ങളൊക്കെ ഒരിക്കൽ തീരും. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഒന്ന് ആശ്വസിപ്പിക്കാൻ, നീയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ കിടന്ന് ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോയേനെ. ചേച്ചിക്ക് ഞാനുണ്ട്. ചേച്ചി എന്റെ കൂടെ പോരുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഒരു വിധവയായി കഴിയാൻ എനിക്കാവില്ല. അമ്മേ, സുമിത്ര എവിടെ പോയി? മുറിയതില്ലേ? അവിടെയൊന്നും കാണുന്നില്ലല്ലോ. സുഖവട്ടനെ അന്വേഷിച്ച് ഇവിടെ സ്ത്രീകൾ വലിയ പതിവാണ്. അക്കൂട്ടത്തിലൊരാളായിരിക്കും സുമിത്ര എന്ന് കരുതിയാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയത്. സാരമില്ല, ശ്രീദേവിയുടെ വേദന കുറെയൊക്കെ മാലിനി പറഞ്ഞറിഞ്ഞു. എല്ലാം എന്റെ വിധിയാണ്. ശ്രീദേവിയുടെ വീട് കൊല്ലത്താണ്. ഭർത്താവ് ബിസിനസ്സാ, കടയിൽ പോയിരിക്കുന്നു. കുറേ ദിവസം മുമ്പ് രാത്രി ശ്രീദേവിയുടെ കരച്ചിൽ കേട്ടല്ലോ. കരയാൻ മാത്രം വിധിക്കപ്പെട്ടവളാണ് ഞാൻ. മനസ്സിലായില്ല, പ്രേമവിവാഹമായിരുന്നു ഞങ്ങളുടേത്. വീട്ടുകാരെ എതിർത്തിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോന്നു. ഒത്തിരിയേറെ സ്വപ്നങ്ങളുമായി എല്ലാം തകർന്നു. അദ്ദേഹത്തിന് ഇനി വിശ്വാസമില്ലാതായി. എന്റെ മോള് പോലും അദ്ദേഹത്തിന് അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീദേവിയുടെ വീട്ടുകാർക്കൊന്നും അറിയില്ലേ? വിവാഹത്തിന് ശേഷം എന്റെ സഹോദരൻ രാജീവ് മാത്രമേ ഈ വീട്ടിൽ കയറിയിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്റെ വെറുപ്പാണ്. ഇപ്പോഴും എല്ലാ ദുഃഖങ്ങളും തീരും, തീരും. രണ്ടിലൊരാൾ മരിക്കുമോ? Thank you.
ഒരാഴ്ച രാത്രി ഒരു മണിക്ക് നീ വീട്ടിൽ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ ഇന്നലെ നിങ്ങളും ഭർത്താവ് ഒരു മുറിയിലല്ലേ കിടന്നുറങ്ങിയത്? കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെയല്ല. ഓഹോ, അപ്പോൾ നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. ഇന്നലെ എപ്പോഴാണ് സുമാനം വീട്ടിൽ വന്നത്? രാത്രി 9 മണിയായി കാണും. മദ്യപിച്ചിരുന്നു? അയാൾ വന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ചോറ് വിളമ്പി മേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി. നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങിയത്? 10 മണിയായി കാണും. രാത്രി സുകുമാരന്റെ മുറിയിൽ നിന്ന് ശബ്ദം വരുന്നു കേട്ടോ? ഇല്ല. ഇടയ്ക്ക് കുഞ്ഞുണർന്ന് കഴിഞ്ഞില്ലേ? ഒരു പ്രാവശ്യം. അപ്പോൾ സമയം എന്തായി കാണും? പാതിരാത്രി കഴിഞ്ഞു കാണും. മുറിയിൽ നിന്ന് ശബ്ദം വരുന്നു കേട്ടോ? ഇല്ല. രാവിലെ എപ്പോഴാണ് ഉണർന്നത്? 6 മണിയായി കാണും. നിങ്ങളാണോ ശവം ആദ്യമായി കണ്ടത്? അതെ, മുറ്റമടിക്കുമ്പോ വാതിൽ തുറന്നു നടക്കുന്നത് കണ്ടു. അകത്തേക്ക് എത്തി നോക്കിയപ്പോ ഇന്നലെ ഇവിടെ ആരൊക്കെ വന്നിരുന്നു? രാജീവ് വന്നിരുന്നു, എന്റെ സഹോദരൻ. എപ്പോഴാണ് മടങ്ങിയത്? 5 മണി കഴിഞ്ഞു. രാജീവ് എന്തിനാണ് വന്നത്? എന്നെ കാണാൻ. ഇടയ്ക്കിടെ അവൻ വരാറുണ്ട്. സുകുമാരനും രാജീവും തമ്മിൽ ഇന്നലെ കണ്ടോ? ഇല്ല. വേറെ ആരെങ്കിലും വന്നിരുന്നോ? സുമിത്ര വന്നിരുന്നു. ഏത് സുമിത്ര?
അയലത്ത് താമസിക്കുന്ന ടീച്ചറ. എന്തിനാ വന്നത്? വെറുതെ പരിചയപ്പെടാൻ വേണ്ടി മാത്രം. അവർക്ക് സുകുമാരനുമായി നേരത്തെ പരിചയമുണ്ടോ? അറിയില്ല. അപ്പോ സുകുമാരനെ കൊന്നത് ആരാണെന്ന് ശ്രീദേവിക്ക് അറിയില്ല അല്ലേ? ഇല്ല. സുകുമാരൻ നിങ്ങളെ മർദ്ദിക്കാറുണ്ടായിരുന്നോ? ശ്രീദേവിയുടെ കുഞ്ഞിനെ അയാൾക്ക് ഇഷ്ടമായിരുന്നു. അതെന്താ? കുഞ്ഞ് അദ്ദേഹത്തിന്റെ അല്ലെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ വല്ല വാസ്തവമുണ്ടോ? ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റിയാത്ത ശ്രീദേവി ഇങ്ങനെ വേദനിപ്പിച്ചപ്പോ വിഷമം തോന്നിയിട്ടില്ലേ? ശ്രീദേവി മാനസികമായി അയാളെ വെറുത്തു കഴിഞ്ഞിരുന്നു അല്ലേ? സുകുമാരനെ കൊല്ലാൻ ഉപയോഗിച്ച കടാര എവിടെയാണ് വെച്ചിരിക്കുന്നത്? ദൈവം ഉപദ്രവിക്കരുത്, സുഹൃത്തിനെ കൊന്നത് ഞാനല്ല. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇനിക്കടി പറയണം. ഇവിടെ പോലീസുകാർ വന്നിരുന്നു. എന്തിനാ സുമിത്ര അന്വേഷിച്ച്? സുകുമാരന്റെ കൊലപാതകത്തെ സംബന്ധിച്ച് സുമിത്രയെ കൂടി ചോദ്യം ചെയ്യണമെന്ന്. സുമിത്രയോട് നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. സതീട്ടൻ രാജേന്ദ്രനെ വിവരം അറിയിച്ചിട്ടുണ്ട്. കൊലയാളിയായിരുന്നു വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഈ കർച്ചീഫ് നിങ്ങളുടേതാണോ? അതെ. ഇതെങ്ങനെ ഞങ്ങളുടെ കയ്യിൽ വന്നു? സുമിത്ര എന്തിനാ പരിഭ്രമിക്കുന്നത്? എനിക്ക് പരിഭ്രമമൊന്നുമില്ല. സുമിത്രയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ബി പോസിറ്റീവ്. ഈ കർച്ചീഫിലെ രക്തക്കറ എ നെഗറ്റീവ് ആണ്. മരിച്ച സുകുമാരന്റെ രക്തവും എ നെഗറ്റീവ് ആയിരുന്നു. ഇനി ഈ കർച്ചീഫ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയട്ടെ. സുകുമാരൻ മരിച്ചു കിടന്ന മുറിയിൽ നിന്ന്. പറയൂ, സുമിത്ര എന്തിനാണ് സുകുമാരനെ കൊന്നത്? ഞാനല്ല, ഞാനല്ല സുകുമാരനെ കൊന്നത്. പിന്നെ ആരാണ്? എനിക്കറിയില്ല. സ്കൂൾ ക്യാമ്പസിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടവരുണ്ട്. ബസ് സ്റ്റോപ്പിൽ വെച്ച് പലതവണ സംസാരിക്കുന്നതും കണ്ടവരുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത ഒരാളോട് ഏതെങ്കിലും സ്ത്രീ അങ്ങനെ സംസാരിക്കുമെന്ന് സുമിത്ര കഴിയുന്നുണ്ടോ? പറയൂ, ആ കഥ എവിടെ? എനിക്കറിയില്ല, ഞാനല്ല അയാളെ കൊന്നത്. യു ആർ അണ്ടർ അറസ്റ്റ്. ആകെ നാണക്കേടായി. എങ്ങനെയെങ്കിലും അവളെ ജാമ്യത്തിൽ ഇറങ്ങണം. പാവം പെണ്ണ്, അവൾ ആകെ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്. നീ സമാധാനപ്പെട്, അവളെ ഇറക്കാനല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി സുമിത്ര ഇവിടെ താമസിപ്പിക്കണ്ട, ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അതായിരിക്കും നല്ലത്. ഇവിടെ കഴിഞ്ഞാൽ അവളുടെ മനസ്സ് കൂടുതൽ വേദനിക്കുകയുള്ളൂ. അവളെവിടെ? മുറിയിലുണ്ട്. എപ്പോഴും കരച്ചില്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല. Thank you.
ശിവകുമാരനെ കൊന്നത് സുമിത്ര അല്ലെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് ഒരു ആപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. നോക്കൂ, നമുക്ക് നാട്ടിലേക്ക് പോവാം. അമ്മയും ശശിയിലേക്ക് കാണണ്ടേ? ഞാനിനി നാട്ടിലേക്കില്ല, എനിക്ക് ആരെയും കാണണ്ട. രാജേട്ടൻ എന്റെ അടുത്ത് ഉണ്ടായിരുന്നാ മതി. പിന്നെ സുമിത്ര ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ പോയി അമ്മയും ശശിയിലേക്ക് ഒന്ന് കാണണം. അവർക്കൊക്കെ സുമിത്രയെ കാണാൻ തിടുക്കമായിരിക്കും. സുമിത്രയ്ക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞെങ്കിലല്ലേ അവർക്കൊക്കെ സമാധാനാവും. അവമാനിക്കപ്പെട്ടു, ഇനി ഒരു ശല്യമായി, ഞാനിവിടെ നിൽക്കുന്നില്ല. ആര് പറഞ്ഞു സുമിത്ര ഞങ്ങൾക്കൊരു ശല്യമാണെന്ന്? നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്ന് നിർത്തൂ രാജേട്ടാ, നമുക്ക് സ്കൂളിൽ ഒന്ന് കയറിയിട്ട് പോവാം. വേണ്ട, ഇപ്പൊ സ്കൂളിൽ പോയി ആരെയും കാണാവുന്ന ഒരവസ്ഥയിലല്ല. ടീച്ചർ എന്താ സ്കൂളിൽ വരാത്തത്? ടീച്ചറിന് വരില്ലേ? എന്നേക്കാൾ നല്ല ടീച്ചർ ഇനി പങ്കജാഷിനെ പഠിപ്പിക്കാൻ വരും. പെട്ടെന്നൊരു ഷോക്കുണ്ടായി, ആ തളർച്ചയിൽ മയങ്ങാണ്. അമ്മേ, അമ്മേ, അമ്മയുടെ മോനൊരു കൊലപാതകയല്ല അമ്മേ. അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ. പ്രതീക്ഷിക്കാതെ പലതും സംഭവിച്ചു കഴിഞ്ഞു. എല്ലാം നീ വരുത്തി വെച്ച വിനയാണ്. സുകുമാരന്റെ കൊലപാതകത്തിന് പിന്നിൽ നിനക്കറിയാവുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞെങ്കിലേ നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാവും. എന്നോടൊന്നും ചോദിക്കരുത്, ഞാനല്ല സുകുമാരനെ കൊന്നത്. സത്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. സുകുമാരൻ മരിച്ച രാത്രി നീ അവിടെ പോയിരുന്നു. രാജേട്ടന് ഇനി എന്നെ വിശ്വാസമായില്ലേ? നിന്റെ കർച്ചീഫ് എങ്ങനെ സുകുമാരന്റെ മുറിയിൽ വന്നു? കോടതി കയറാൻ തന്നെയാണോ നിന്റെ ഭാവം? ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ. ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ ആളുകൾ നിന്റെ മുഖത്ത് നോക്കില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രാജേട്ടാ. രക്ഷപ്പെടണമെങ്കിൽ മറച്ചു വെക്കുന്ന ആ സത്യം നീ തുറന്നു പറയണം.
ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും. പോലീസ് സമൂഹവും ഒരു കുറ്റവാളിയായി നിന്നെ മുദ്രയടിച്ചു. സ്വന്തം മനസാക്ഷിയെ പോലും നീ വഞ്ചിക്കുന്നു. രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് നിന്റെ മനസ്സ്. എല്ലാം മൂടി വെച്ചിട്ട് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും വിടികളാണ് ധരിക്കരുത് സുമിത്രെ. ഈ കൊലപാതകത്തിന് പിന്നിൽ നിനക്കറിയാവുന്ന ഒത്തിരി രഹസ്യങ്ങളുണ്ട്. സുമിത്രെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കള്ളം പറയുന്നു. സുകുമാരനുമായി നിനക്ക് രഹസ്യബന്ധമുണ്ടായിരുന്നില്ലേ? പെയിന്റടിച്ച് മനോഹരമാക്കിയ ഒരു ഹൃദയമാണ് നിനക്കുള്ളത്. ആ ഹൃദയം എനിക്ക് വേണ്ട. സോറി, ഞാൻ പോകുന്നു. നിന്റെ ഭാവി നീ സ്വയം നശിപ്പിക്കും. എന്തിനും എന്റെയും ഭാവി കൂടി നശിപ്പിക്കണം. നിന്നോട് എനിക്ക് വെറുപ്പില്ല, സഹതാപം മാത്രം. വേണ്ട, നിങ്ങളുടെ സഹതാപവും സ്നേഹവും വേണ്ട. ഇത്രയൊക്കെ ഞാൻ സഹിച്ചു, ഇതും കൂടി സഹിച്ചുള്ള ഞാനിനി നിങ്ങൾക്ക് ഒരു താരമാകുന്നില്ല. സുമിത്രയ്ക്ക് വേണ്ട, ആ വാക്കിന് ഒരുവിടണ്ട. സുമിത്ര രാജേട്ടന്റെ ആരുമല്ല. എന്നാലും ആ രഹസ്യം പറയാൻ നീ തയ്യാറല്ല അല്ലേ? ഞാൻ പോകുന്നു, ഇനി ഒരിക്കലും ഈ പടി കയറില്ല. ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ ഇത്? തുറന്നു നോക്ക്. പായസം. എന്താ വിശേഷം? ഒരു നല്ല വിശേഷമുണ്ട്, എനിക്ക് ജോലി കിട്ടി. അതെ, ഒടുവിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. നാളെ കഴിഞ്ഞ് ജോയിൻ ചെയ്യണം. എവിടെയാ? റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എൽ ഡി ക്ലർക്ക്. ഇനി നിനക്ക് സന്തോഷിക്കാമല്ലോ. എങ്ങോട്ടാ? വെറുതെ വെളിയിലേക്ക്. സുമിത്രയുടെ ആ കേസൊക്കെ എങ്ങനെയായി? അറിയില്ല. നിനക്ക് അവരോടൊപ്പം ഒന്ന് അന്വേഷിച്ചുകൂടെ? അന്വേഷിക്കാം. ഇവിടെ ഇപ്പൊ സുമിത്രയും ബാബുമോനും തനിച്ചല്ലേ ഉള്ളൂ. രാജേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? എന്ത് പറ്റി നിനക്ക്? ഞാൻ ഒറ്റപ്പെട്ടുപോയി. എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി. ആര് പറഞ്ഞു സുമിത്ര ഒറ്റപ്പെട്ടെന്ന്? സുമിത്രയ്ക്ക് ഞങ്ങളുണ്ട്, പിന്നെ രാജേട്ടനില്ലേ? രാജേട്ടൻ ഇനി വരില്ല. രാജേട്ടൻ പിണങ്ങിപ്പോയി. എന്താ കാരണം? സുകുമാരനെ കൊന്നത് ഞാനാണെന്ന് രാജേട്ടൻ വിശ്വസിക്കുന്നു. സുമിത്ര സമാധാനായിരിക്കും. പിന്നെ ഈ കേസ് സംബന്ധിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി കേസ് ക്രൈംബ്രാഞ്ചിൽ ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോ സുമിത്ര വീട്ടിലേക്ക് വരും. പോകുന്ന വഴി ഞങ്ങൾ രാജനെ കാണുന്നുണ്ട്. എന്ത് പറ്റിയാ ഇതിലേക്ക് വരാൻ? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ കുഞ്ഞിനെ കൊണ്ടുവരാഞ്ഞ്? അവൻ വന്ന വലിയ ശല്യമായിരിക്കും, അതുകൊണ്ട് അമ്മയെ ഏൽപ്പിച്ചിട്ട് പോന്നു. പിന്നെ ഞങ്ങൾ സുമിത്രയുടെ വീട്ടിൽ പോയിരുന്നു. നീ അവളുമായി പിണങ്ങിയെന്ന് കേട്ടു. നീ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു രാജ. സുകുമാരന്റെ കൊലപാതകത്തിന് പിന്നിൽ സുമിത്രയ്ക്ക് അറിയാവുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അവളത് മറച്ചു വെക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മളൊക്കെ വിഡ്ഢികളാവും. ആ രഹസ്യം പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചു എനിക്കാവുന്നിടത്തോ തുണി വയ്യ. അവൾ നമ്മളെയൊക്കെ കുരങ്ങുളപ്പിക്ക. നീ ശോഭിക്കാതെ ആ രഹസ്യം തന്ത്രപൂർവ്വം നമ്മൾ പുറത്തിയാടിക്കണം. നീ പറയുന്ന എനിക്ക് മനസ്സിലാവില്ല. നീ സുമിത്രയെ വിവാഹം കഴിക്കണം, എന്നിട്ട് വേണം ഭാവി പരിപാടികൾ. വിവാഹമോ? അതിന് നടക്കില്ല. എന്ത് രാജേത്? ഒരിക്കൽ സുമിത്ര എന്റെ എല്ലാമായിരുന്നു, പക്ഷേ ഇന്നെനിക്ക് അവൾ ആരുമല്ല. അവൾ പാവാണ്ട, നീ അവളെ കൈവിടരുത്. നിനക്കെന്താ അവളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? നീ എന്താ പറഞ്ഞു?
എനിക്ക് വിവരം വിദ്യാഭ്യാസം കൂടിപ്പോയുള്ള ദോഷമാണ്. നീ ചെയ്യുന്നു അറിഞ്ഞില്ലെന്ന് കരുതരുത്. മനസ്സിലായില്ല. നിന്റെ കാറിലല്ലേടാ അവൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതിന് നീ അവളും കൂടെ എവിടെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് പോകാം. സതീട്ട വരൂ. സുമിത്ര വിവാഹം കഴിപ്പിക്കാൻ ഒരു ഉപദേശം വന്നിരിക്കുന്നു. അവളുടെ കാര്യത്തിൽ എന്താ നിനക്കെത്ര താല്പര്യം? നീ അവളും കൂടെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. വീട്ടിൽ ചെല്ലട്ടെ, രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ മാലിനി അല്ലെങ്കിൽ സുമിത്ര. നമുക്ക് ബസ്സിൽ പോവാം ചേച്ചിയല്ലേ, ഹോസ്റ്റലിലേക്ക് അല്പം ദൂരമല്ലേ ഉള്ളൂ. നമുക്ക് നടന്നു പോകാം. ബസ് കയറി വെറുതെ ചവിട്ടും തൊഴിയും കൊള്ളുന്ന എന്തിനാ? ആ ചവിട്ടും തൊഴിയൊക്കെ ഒരു രസമല്ലേ മോളെ. ആണുങ്ങളുടെ സൈഡിലേക്ക് മാറി നിന്നാ മതി, യാത്ര സുഖമായിരിക്കും. ആ സുഖമൊന്നും എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട, നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. ശശിയല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒന്നും മറച്ചു വെക്കാതെ തുറന്നു പറയണം. നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. വേണ്ട, ആരുടെയെങ്കിലും കൂടെ? ഇല്ല. വിവാഹം വരെ എന്റെ ശരീരവും മനസ്സും പവിത്രമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് കേൾക്കണോ? 16-ാമത്തെ വയസ്സിൽ എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടതാ. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. ആണുങ്ങൾക്കാവാമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? പ്ലീസ്, നിന്റെ വായം അടയ്ക്ക്. ഓ, നീ ഒരു വെളഞ്ഞ വിത്ത് തന്നെ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ആ സബ്ജക്റ്റ് വിട്ടിരിക്കുന്നു. ഇവിടെയാണ് ജോലിയല്ലേ? അതെ. രാജേട്ടൻ ഇവിടെ? ഇവിടെ അടുത്താണ് എന്റെ വീട്. ഓഹോ, എനിക്കറിയില്ലായിരുന്നു. എന്നെ മനസ്സിലായില്ലായിരിക്കും. ഞാൻ ലിസി, ലിസി തോമസ്. ശശിയലയുടെ കൂടെയാണ് ജോലി. ഇവളോടൊപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്നു. വിവാഹിതയാണ്. ഭർത്താവിന് നാട്ടിൽ ബാങ്കിലാണ് ജോലി. കുട്ടികളൊന്നുമില്ല. ഞാൻ പറയാറില്ലേ ഒരു സുമിത്രയെ കുറിച്ച്, അവളുടെ ഓ രാജേന്ദ്രനാണോ? ശശിയല എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ശശിയല വീട്ടിലേക്ക് വരും, വീട് ഇവിടെ അടുത്താണ്. പിന്നീടിക്കലാവട്ടെ, ഇന്ന് വൈകി. താമസിച്ച മീറ്ററിൻ വഴക്കു പറയും. സൗകര്യമുള്ള ദിവസം പറഞ്ഞാൽ ഞാൻ കാത്തു നിൽക്കാം. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഓഫാണ്, 2 മണിക്ക് വരാം. വരട്ടെ. സത്യം പറയടി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? അയ്യോ, ദേവദോഷം പറയരുത് ലിസി. പാവ സുമിത്ര പെണ്ണ്, അയാൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അവളിത് കേട്ടാ ഹൃദയം പൊട്ടി മരിക്കും. ഇവിടെ വേറെ ആരും ഇല്ലേ? അച്ഛൻ പുറത്തു പോയിരിക്കുക. ശശികലയ്ക്ക് ഇവിടെ ജോലി കിട്ടിയ വിവരം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ ഓഫീസിലെ രാമമൂർത്തി എന്റെ സുഹൃത്താണ്. ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പലപ്പോഴും കാത്തു നിന്നിട്ടുണ്ട്. ഇഷ്ടമുള്ളവരെ കാത്തു നിൽക്കുന്നത് ഒരു സന്തോഷമല്ലേ? സുമിത്ര പറയാറുള്ള അതേ വാചകം. സുമിത്രയുടെ കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ കാര്യം. ശശികലയ്ക്ക് വായന ഇഷ്ടമാണ്. അതെ. ഇംഗ്ലീഷ് ഓർ മലയാളം രണ്ടും ഇഷ്ടമാണ്. വരൂ, നല്ലൊരു ഇംഗ്ലീഷ് പുസ്തകം ഞാൻ വായിച്ചിട്ട് പിന്നെ കണ്ടാൽ മതി. ഞാൻ ഇരിക്കൂ.
ശശികല എന്താ ഇതുവരെ വിവാഹം കഴിക്കാഞ്ഞത്? അരുതാത്ത എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കൂ. എന്തിനാ കരയുന്നത്? എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് വേദന തോന്നി. ശശികലയുടെ ഹൃദയം നിർമ്മലമാണ്. ആ ഹൃദയം കാണാൻ കഴിവുള്ള ഒരു യുവാവ് വിവാഹ അഭ്യർത്ഥനയുമായി വന്നാൽ ശശികല എന്ത് പറയും? നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. പണവും പ്രൗഢിയും ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ശശികലയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. എനിക്കിത്രയും തമാശകൾ ഇഷ്ടമല്ല. വലിയ വീട്ടിലെ ആളുകൾക്ക് പാവപ്പെട്ടവരെ കളിയാക്കുന്നത് ഒരു രസമാണല്ലോ. ഇത് തമാശയല്ല ശശികലെ, ഞാൻ വിവാഹം കഴിക്കട്ടെ. പ്ലീസ് ഒന്ന് നിർത്തു രാജേട്ടാ. ശശികല എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ സുമിത്രയെ വിവാഹം കഴിക്കാൻ പോവല്ലേ, പിന്നെന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നു? ഓഹോ, അതാണോ കാര്യം? അപ്പോ സുമിത്ര ഒന്നും പറഞ്ഞില്ലേ? സുമിത്രയും ഞാനുമായുള്ള ബന്ധം അവസാനിച്ചു. എനിക്ക് മറുപടിയില്ല. നിങ്ങളുടെ തമാശ കുറെ കൂടി പോന്നു. ശശികലയ്ക്ക് അറിയാമോ, സുകുമാരനെ കൊന്നത് സുമിത്രയാണ്. ഇത്രയും കാലം അവളെന്നെ വഞ്ചിക്കുകയായിരുന്നു. ഇനി അവളുമായിട്ട് ഒരിടപാടുമില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സ്ത്രീധനം വാങ്ങാതെ ശശികലെ ഞാൻ വിവാഹം കഴിക്കാം. ശശികലയ്ക്ക് സമ്മതമാണോ? എനിക്കറിയില്ല. വിഷമിക്കണ്ട, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ കാത്തിരിക്കാം. അമ്മേ, അമ്മേ, എന്ത് വേണം? അമ്മയും നാലു ചേച്ചിയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. സതീഷിനെ കണ്ടേ? വേണം, സതീഷിനെയും കാണണം. സതീഷിനെ മാത്രം കണ്ടാ പോരെ? ഈ കുടുംബം നശിപ്പിച്ചവളാണ് നീ. അമ്മ എന്താണ് ഈ പറയുന്നത്? എന്നാലും എന്റെ സുമിത്ര, സതീഷിനൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നുള്ള വിചാരം പോലും നിനക്കില്ലാതെ പോയല്ലോ. ഞാൻ എന്തുവരുന്നാണ് അമ്മ പറയുന്നത്? സതീഷ് നീയും കൂടി എത്ര പ്രാവശ്യം ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ട്? ഈ കള്ളക്കഥകളൊക്കെ ആര് പറഞ്ഞു കേൾപ്പിച്ചു? മരിച്ചുപോയി എന്റെ അമ്മയെ സാക്ഷി നിർത്തി പറയുന്നു. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഇനി ഞങ്ങളെ വിധേയരാക്കാമെന്നാണ് നീ വിചാരിക്കുന്നത്? നീ കാല് കുത്തുന്ന ഒരു കുടുംബത്തിനും ഗതി പിടിക്കില്ല. ഇറങ്ങി മാലിനി ചേച്ചി ഞാനിന്ന് കണ്ടോട്ടെ. മാലിനി ചേച്ചി സതീഷുമായി പിണങ്ങി അവൾ അവളുടെ വീട്ടിൽ പോയി. നീ ഒരുത്തിയാണെന്നല്ല കാലവെക്കാരി. ചിരിച്ചു വസുമതി
ശിശു പക്ഷി ചിലച്ചു നാണിച്ചു ചിലച്ചു സരസി കുളിച്ചു നീ മഞ്ഞിന്നുടയാടകളോടു അരുവിക്കരയിലെന്നാരോമനേ നിന്റെ അരുണപാദങ്ങൾ പതിഞ്ഞു ഓ അരുവിക്കരയിലെന്നാരോമനേ നിന്റെ അരുണപാദങ്ങൾ പതിഞ്ഞു ചിരിച്ചു ൂവി നീ കാലിനൈ അരുവിച്ചിലമ്പുകൾ കാത്തി വിഷുപക്ഷി ചിലച്ചു നാണിച്ചു ചിലച്ചു കാവുംപുരിക്കലെ ശിവരാം നേരുടെ മകൾ എന്നെ മനസ്സിലായില്ലായിരിക്കും. എന്റെ ഈ കൈകൾ സുമിത്ര എത്രയോ പ്രാവശ്യം എടുത്തിട്ടുള്ള ഒന്നും ഓർമ്മിക്കുന്നുണ്ടാവില്ലല്ലേ. ആ എന്റെ പേര് ബാലേന്ദ്രൻ. പണ്ട് സുമിത്രയുടെ വീടിനടുത്തായിരുന്നു താമസം. സുമിത്രയ്ക്ക് രണ്ടോ മൂന്നോ വയസ്സ് പ്രായമുള്ളപ്പോ അന്ന് ഞങ്ങൾ വീട് വെച്ച് മലബാറിന് പോയി. ഇപ്പോ ഞാൻ മദ്രാസ് സിനിമാ ഫീൽഡിലാണ് തിരക്കഥാകൃത്ത്. ഒരു മലയാള സിനിമയ്ക്ക് കഥ എഴുതാൻ വേണ്ടി വന്നതാണ്. ഏകാന്തമായൊരു സ്ഥലം അന്വേഷിച്ചപ്പോ കിട്ടിയത് ഈ വീടാണ്. ശിവരാമൻ നായരുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അമ്മ? അമ്മയും മരിച്ചു. അപ്പോ വീട്ടിൽ ഞാനും എന്റെ അനിയനും. ബഹുമാനെ, നീ അറിഞ്ഞോ നമ്മുടെ പറമ്പിനപ്പുറത്ത് ആൾ താമസമില്ലാത്ത വീട്ടിലെ ഒരാൾ താമസിക്കാൻ വന്നിരിക്കുന്നു. ആരാ ചേച്ചി?
ഒരു സിനിമാക്കാരനാ, കഥ എഴുതാൻ വന്നതാണ് അത്രേ. ഏ സിനിമാക്കാരനോ? ഇന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങളാണോ സിനിമാക്കാരൻ? ഏത് സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നേ? ആര് പറഞ്ഞു? ചേച്ചി. ഓ, സുമിത്രയുടെ അനിയനാണോ? ആ, ബാബുമോൻ. ഇരിക്കൂ. ബാബുമോൻ സിനിമ കാണാറുണ്ടോ? സിനിമ എനിക്ക് വലിയ ഇഷ്ടാ. സിനിമ നടന്മാരൊക്കെ പഠിച്ചിട്ടുണ്ടോ? മമ്മൂട്ടിയും മോഹൻലാലിനൊക്കെ? എല്ലാവരെയും പഠിച്ചുണ്ട്. അവരുടെ നെയ്ത്ത് തൊട്ടിട്ടുണ്ടോ? ബാബുമോന് സിനിമ നടന്മാരെ വലിയ ഇഷ്ടമാണല്ലേ? ആ, ഇതുവരെ ഞാൻ ആരും നേരി കണ്ടിട്ടില്ല. എന്നാൽ എന്റെ കൂടെ മദ്രാസിൽ വന്നാൽ എല്ലാവരെയും കൊണ്ടുപോയി പരിചയപ്പെടുത്താം. ഇപ്പോഴല്ല, കുറെ നാൾ കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകുമ്പോ. ഇനി ഞാൻ പോയി ചേച്ചിയോട് ചോദിക്കട്ടെ. പിന്നെ എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? എന്തിനാ? ചുമ്മാ, ഒരു സിനിമാക്കാരൻ എന്റെ വീട്ടിൽ വരുന്നത് എനിക്കൊരു ഗമയല്ലേ, എല്ലാരോടും പറയാമോ? പിന്നൊരിക്കലാവട്ടെ. എനിക്ക് ബാലേട്ടിന്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? സ്കൂളിൽ കൊണ്ടുപോയി എല്ലാവരും കാണിക്കാനാ. ശരി. ചേച്ചി, ചേച്ചി ഞാൻ കണ്ടു, സിനിമാക്കാരനെ കണ്ടു. ദേ ഇത് കണ്ടോ, എന്നെ മദ്രാസ് കൊണ്ടുപോയി സിനിമാ നടന്മാരെ ഒക്കെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിരിക്കാ. അതൊക്കെ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ? പറ്റിക്കാനൊന്നുമല്ല, എന്നെ വലിയ ഇഷ്ടമായി. ഒരു ദിവസം പുള്ളിക്കാരൻ ഇവിടെ വരും, ഞാൻ വിളിച്ചിട്ടുണ്ട്. വേണ്ട, ഇങ്ങോട്ട് ആരും വരണ്ട. ഒരു പരിചയമില്ലാത്ത ഒരാളെ വിളിച്ച് സൽക്കരിച്ചാൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാവും. ഒരു സിനിമാക്കാരൻ വീട്ടിൽ വരുന്നത് ഒരു ഗമയല്ലേ ചേച്ചി? ഈ ചേച്ചി ഒന്നും അറിഞ്ഞൂടാ. എന്താ പെണ്ണേ, ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാതിരാത്രിയിൽ എന്താ കല്യാണക്കാരിയാണോ? ആ, കല്യാണക്കാരൻ തന്നെ. എന്നാ ചോദിക്ക. പണവും പ്രൗഢിയും ആരോഗ്യവും വിദ്യാഭ്യാസമുള്ള ഒരു യുവാവ് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുന്നു. ഞാൻ എന്ത് മറുപടി കൊടുക്കണം? നീ എന്ത് പറഞ്ഞു? ആലോചിക്കട്ടെ എന്ന്. നീ ഒരു മണ്ടി പെണ്ണാ, അല്ലെങ്കിൽ അവൻ എന്ത് ആലോചിക്കുന്നിരിക്കുന്നു? ഐ ആം റെഡി എന്ന് പറഞ്ഞാ പോരായിരുന്നോ? ആരെ കക്ഷി? അത് പറയടി. രാജേന്ദ്രൻ അമ്പടി കള്ളി പുളിയും കൊണ്ടാണല്ലോ കിട്ടിയിരിക്കുന്നത്. മുറുക പിടിച്ചോണം. ഞാൻ തന്നെ പുസ്തകം വായിച്ചു. ഓ, വായിച്ചു വായിച്ചു. ആ, നിങ്ങളൊന്ന് സംസാരിക്കേ, ഞാൻ ആ കടയിൽ പോയി ഒരു സാധനം വാങ്ങട്ടെ. എനിക്ക് മറുപടി കിട്ടിയില്ല. രാജേട്ടൻ ഈ പുസ്തകം തുറന്നു നോക്ക്. എന്താ മോളെ? ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ പിണങ്ങോ? ഈ കാര്യം പറ. എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി ഒരാൾ വന്നിരിക്കുന്നു. ആരാ മോളെ? രാജേന്ദ്രൻ. രാജേന്ദ്രൻ? അതെ അച്ഛ, രാജേന്ദ്രൻ സുമിത്രയെ ഉപേക്ഷിച്ചു, എന്നെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് തന്നിരിക്കുന്നു. സുമിത്രയുടെ മുഖത്ത് നോക്കി നിനക്കത് ചെയ്യാനാകുമോ? അവൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞാലും അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല അച്ഛാ. രാജേന്ദ്രൻ അല്ലാതെ മറ്റൊരാൾ ഇങ്ങനൊരു വാഗ്ദാനവുമായി ഇനി വരുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? ചേച്ചി, ചേച്ചി, ശശീല ചേച്ചി വന്നിട്ടുണ്ട്. ആര് പറഞ്ഞു? ലീനമോള് സ്കൂളിൽ വെച്ച് പറഞ്ഞില്ല. എന്നിട്ട് അവൾ ഇവിടെ വന്നില്ലല്ലോ. നീനമോൾ കള്ളം പറഞ്ഞതായിരിക്കും. കള്ളമൊന്നല്ല,
ശശീല ചേച്ചി കൊണ്ടുവന്ന പുതിയ പാവടയും ബ്ലൗസും ഇട്ടോണ്ടാ അവിടുന്ന് സ്കൂളിൽ വന്നത്. നാളെ രാവിലെ തിരിച്ചു പോകുന്നു. സമയം കിട്ടാത്തോണ്ടോ സുമിത്രേ? ക്ഷമിച്ചിരിക്കുന്നു. ആട്ടെ, ജോലിയൊക്കെ എങ്ങനെ? ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. കള്ളം, നിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? എന്താ നീ കരയുന്നത്? എന്റെ ദുരിതങ്ങൾ ഓർത്തിട്ടാണോ? സാരമില്ല, നമുക്ക് നാട്ടിൽ കുളിക്കാൻ പോണം. എത്ര നാളായി നമ്മൾ ഒരുമിച്ചൊന്ന് കുളിച്ചിട്ട്? ഞാൻ വരുന്നില്ല. നിനക്ക് എന്ത് പറ്റി ശശി? എന്താ ശശി, വീട്ടിലേക്ക് വാ. നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടല്ലോ, ഞാനുണ്ടാക്കി തരാം. എനിക്ക് വേണ്ട. രാജേട്ടനും നീയും തമ്മിൽ പിണങ്ങിയോ? ഓ, അതോർത്തായിരുന്നു ഈ കണ്ണീര്. നീ വിഷമിക്കണ്ട, ഒരു ചെറിയ സൗന്ദര്യ പിണക്കമേ ഉള്ളൂ, അത് ഉടനെ മാറും. രാജേട്ടനെ നീ കണ്ടോ? ഇനി കാണുമ്പോ രാജേട്ടനോട് പറഞ്ഞേക്ക് എനിക്ക് പിണക്കമൊന്നും ഇല്ലെന്ന്. നിങ്ങളുടെ വിവാഹം ഉടനെ ഉണ്ടോ? എന്റെ പേരിലുള്ള കേസൊക്കെ തീർന്നിട്ട് എന്റെ വിവാഹം നിശ്ചയിച്ചു. ഏ, ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു നല്ല കാലം വരുമെന്ന്? ഇപ്പൊ സമ്മതിച്ചോ? നിനക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ താമസിയത് എനിക്കൊരു കല്യാണം കൂടാ അല്ലേ? ആരാ മോളെ നിന്റെ കല്യാണ ചെറുക്കൻ? അത് പറയൂ പെണ്ണേ. പിന്നെ ആവട്ടെ, കളഞ്ഞു, ആ മൂട് കളഞ്ഞു. ആരാന്ന് പറയടി, ഞാനൊന്ന് സന്തോഷിക്കട്ടെ. ഇപ്പൊ നീ അതറിയണ്ട, എത്രയായാലും വിവാഹം വരെയല്ലേ വിളിച്ചു വയ്ക്കൂ, വിവാഹത്തിന് കാണാലോ. നന്ദി പോലും പറഞ്ഞില്ലല്ലോ. നമ്മളൊക്കെ നന്ദിയില്ലാത്തവരാണെന്ന് ബാലേട്ടൻ ഓർത്തു കാണും. നാളെ നീ ചെന്ന് നന്ദി പറഞ്ഞാൽ മതി. ചേച്ചിക്കെന്താ ഇപ്പൊ എങ്ങനെ തോന്നിയത്? രാത്രി ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടിയതല്ലേ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്ത് വിചാരിക്കും? ബാലേട്ടൻ പിണങ്ങിക്കാണും. ചേച്ചി, ഞാൻ ബാലേട്ടനോട് നന്ദി പറഞ്ഞു. എന്നിട്ട്
ബാലേട്ടിന് ഇഷ്ടമല്ലാത്തവരെ നന്ദി വേണ്ടെന്ന്. ആർക്കാ ഇഷ്ടമല്ലാത്തത്? ചേച്ചിക്ക്. എനിക്കോ? ചേച്ചിയല്ല ഒരിക്കലും പറഞ്ഞത് ബാലേട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്. ഞാനത് ബാലേട്ടിനോട് പറഞ്ഞു. സുമിത്രയ്ക്ക് എന്റെ വിവാഹം നിശ്ചയിച്ചു. ഈ വരുന്ന 10-ാം തീയതി 10-നും 11-നും ഇടക്കുള്ള മുഹൂർത്തത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം നടക്കും. വധുവാരം അറിയണ്ടേ? 8-ാം തോഴിയായ ശശികല. സ്നേഹം രാജന്റെ. മോൻ പോയി അല്പം വെള്ളം കൊണ്ടുവന്നെ. സുഭദ്ര, സുന്ദരേ.
ഒന്നും പണം വേണം അല്ലെങ്കിൽ പെണ്ണെന്നായിരിക്കണം ഓരോരുത്തിന്റെ തലയിലേത്തെ ഒന്നും പറ്റിയില്ല എന്ത് രാജേട്ട ഇങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ല കരയുന്ന എനിക്ക് ഇഷ്ടമല്ല പാതിരാത്രി ആയില്ലേ കിടമറങ്ങാൻ നോക്കും ബാബുമോനില്ലേ കൂടെ പോയിരിക്കുന്നു എന്റെ പഠിക്കു നിൽക്കുന്നത് കയറി വരൂ ഇന്നലെ കണ്ടില്ലല്ലോ എവിടെ പോയിരുന്നു ട്രിവാൻഡ്രത്ത് ഒരു സിനിമയുടെ സ്റ്റോറി ഡിസ്കഷൻ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി നന്ദി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല അതൊരു കടമയായി മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ ബാലേട്ട് ഇവിടെ നിന്ന് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇന്ന് ഊണ് കഴിച്ചിട്ട് പോവാം പരാതിയാണോ ശരി ഇന്ന് ഇവിടെ നിന്നായിക്കോട്ടെ ഊണ് അകത്തേക്കിരിക്കും ഞാൻ പറഞ്ഞത് വിഷമമുണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കൂ എന്റെ സൗന്ദര്യമാണ് എന്റെ ജീവിതം തകർത്തത് മനസ്സിലായില്ല ഒന്നുമില്ല ബാലട്ടും ചോറുന്നോ എന്നെ ഇപ്പോഴൊരു അന്യനായിട്ടാണോ സുമിത്ര കണക്കാക്കിയിരിക്കുന്നത് എന്നോടൊന്നും ചോദിക്കരുത് സുമിത്ര സുമിത്ര ആരാത് അവനെ വേടി ആരെ
നിന്റെ മറ്റവൻ ഒരു ദരിദ്രവാസി ഇവിടെ താമസിക്കുന്നില്ലേ? സിനിമാക്കാരൻ അവൻ ഈ വീട്ടിലാ താമസം കേട്ടല്ലോ. തവള വന്നപ്പോ ആളുകൾ പറഞ്ഞു, എവിടെയാണ് അമ്മാവും പോകും, അദ്ദേഹം ഇവിടെ ഇല്ല. നീ അവിടെ കള്ളം പറയുന്നു. അമ്മാവൻ എന്തിനാ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നത്? എനിക്കൊന്ന് സ്വൈരമായിട്ട് ജീവിക്കണം. നിനക്ക് സ്വൈരമായിട്ട് ജീവിക്കണം, നിന്റെ മറ്റവനെയും കൂട്ടി. എവിടെയാണ് അവൻ? അവന് കൊന്നിട്ടില്ലായിരുന്നു. തെണ്ടി, നീ ഇവിടെ കയറി അടയിരിക്കുക അല്ലേ? എന്നെ നിനക്കറിയാം, കടുവാപ്പാറ പപ്പു രണ്ടുപേരെ കൊന്ന് ജയിലിൽ കളഞ്ഞിട്ടുണ്ട്. എന്റെ മരുമകള സുമിത്ര, അവളെ നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അത് ശരി. ഓ, ഇതാണ് നിന്റെ പ്ലാൻ. നീ റോട്ടിൽ കയറിയില്ലേ? അപ്പൊ കാണാ. ആരാണ് മനുഷ്യൻ? അമ്മയുടെ ഒരു അകന്ന ബന്ധുവാ. ഒത്തിരി മുറിഞ്ഞോ? സാരമില്ല, ഞാൻ മരുന്ന് വെച്ചിട്ടെ. ഡോക്ടർ ആണോ? അല്ല, ബാലേട്ടന്റെ നേഴ്സ്. എന്തിനാണ് ഈ അണിഞ്ഞൊരുക്കം? ഓഫീസിലേക്കാണെങ്കിൽ വേണ്ട, ഇനി മുതൽ നീ ഓഫീസിൽ പോണ്ട. എന്റെ ഭാര്യ ഒരു പ്രദർശന വസ്തുവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ജോലി ചെയ്ത് ജീവിക്കാനെങ്കിലും ഒന്ന് അനുവദിക്കൂ. ഇവിടെ ധാരാളം ജോലി ഉണ്ടല്ലോ, അത് നോക്കി നടത്തിയാൽ മതി. ഒരു എൽ ഡി ക്ലാർക്കായി ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ട ഗതികേട് എന്റെ ഭാര്യക്കില്ല. എന്തോ രാജേട്ടാ, എന്നോട് എന്തിനാ ഇങ്ങനെ? എന്താ, ഞാൻ നിന്നെ എടുത്ത് എന്റെ തലയിൽ വെക്കണോ? രാജേട്ടാ, കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറൂ. എനിക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റൂ? എങ്ങോട്ടാ യാത്ര? മദ്രാസിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്. എന്ന് മടങ്ങി വരും? ഒരാഴ്ച കഴിഞ്ഞു. അപ്പൊ ഇനി ഒരാഴ്ച കഴിഞ്ഞ് ബാലേട്ടിനെ കാണാൻ നോക്കൂ. എന്നെ കാണാതിരിക്കുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? മടങ്ങി വരുമ്പോ സുമിത്രയ്ക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ബാലേട്ടിന് ഇഷ്ടമുള്ളത്. ഓഫീസിലേക്ക് കണ്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചു വന്നത്. എന്റെ ദുഃഖം ആരും അറിയണ്ടെന്ന് കരുതി ഇനി ഞാൻ ഓഫീസിലേക്കില്ല. നിനക്കറിയാമോ, എന്നിലെ സ്ത്രീയെ എന്റെ ഭർത്താവിന് ആവശ്യമില്ല. നിന്നെ ദുഃഖത്തിൽ സഹതപ്പിക്കാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സുമിത്രയോട് ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിരിക്കും. അവളിപ്പോ എന്നെ ശപിക്കുന്നുണ്ടാവും. ബാലേട്ടിന്റെ സെലക്ഷൻ ഉഗ്രനായിരിക്കുന്നു. ഈ സാരി ഉടുത്ത് സുമിത്ര ഒന്ന് കാണണം. ഇപ്പോഴോ? എന്തുപറ്റി? ഇനി എങ്ങനെ പറയരുത്. എന്തുണ്ട്? ഒന്നുമില്ല, ഒന്നുമില്ല ബാലേട്ടാ. അല്ല, എന്തുണ്ട്? ഒരു പഴയ സംഭവം. പഴയ സംഭവം?
ഞാൻ കൂടെ അറിയട്ടെ. വേണ്ട, സുമിത്രയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പൊ മനസ്സിലായി, എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. ഇനി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ബാലേട്ടിന് എങ്ങനെ തോന്നിയത്? സുമിത്രയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ അസംഭവം ചോദിച്ചത്. അത് പറഞ്ഞാൽ വേണ്ട, ബാലേട്ടൻ എന്നെ വെറുക്കും. സുമിത്ര പറഞ്ഞ വാചകം ഞാൻ തിരിച്ചു പറയുന്നു. സുമിത്ര എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ വിശ്വസിക്കൂ, ഞാൻ മറ്റാരോടും പറയില്ല. സുമിത്രയോടുള്ള സ്നേഹം കുറയുകയില്ല. നിർബന്ധിക്കരുത്. ഇത് നോക്ക്. അതെവിടെ നിന്നെങ്കിലും ആയിക്കോട്ടെ, ഡയറി ഗ്രൂപ്പിലെ ആ സംഭവമല്ലേ സുമിത്ര പറയാൻ പഠിക്കുന്നത്? ബാലേട്ടും പോവും, എന്നെ വേദനിപ്പിക്കാതെ. ഞാൻ പോകുന്നു, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. എന്നെ വിശ്വാസമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് ഇനിയും വരാൻ മനസ്സക്ഷി അനുവദിക്കില്ല. വിശ്വാസമുണ്ടെങ്കിൽ, എന്നെ ഇഷ്ടമാണെങ്കിൽ ആ രഹസ്യം പറയും. അത് പറയുന്നതുകൊണ്ട് സുമിത്ര ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം എന്റെ സീനിയർ സ്റ്റുഡന്റ് ആയിരുന്നു മരിച്ചുപോയ സുകുമാരൻ. കോളേജിലേക്ക് പാട്ട് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ റൂമിൽ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ എന്നെ സമീപിച്ചു. രാജേട്ടിന്റെ ഫോണായിരിക്കുമെന്ന് ഓർത്ത് ഞാൻ ചെന്നപ്പോ സുകുമാരൻ എന്നെ ഒരു ക്ലാസ് റൂമിലേക്ക് വലിച്ചഴിച്ചു, എന്നെ ഭീഷണിപ്പെടുത്തി. അയാൾ കുറെ നഗ്ന ഫോട്ടോകൾ എടുത്തു. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ടീച്ചറായി ജോലി സ്ഥലത്ത് ചെന്നപ്പോ വീണ്ടും സുകുമാരനെ കണ്ടു. അയാൾ തലതവണ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ചെല്ലാതിരുന്ന എന്നെ ഫോട്ടോയും നെഗറ്റീവും തരാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചപ്പോ ഒരു രാത്രി ഞാൻ പോകാൻ തയ്യാറായി. സംഭവം എന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ല? ഞാനത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ ഫോട്ടോകൾ സുമിത്രയ്ക്ക് തിരികെ കിട്ടിയോ? ഇല്ല, അതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഫോട്ടോയെ കുറിച്ച് പോലീസ് അറിവല്ലെന്ന് ചോദിച്ചോ? ഇല്ല, അതവർക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. സുകുമാരനെ കൊന്ന ആരാണെന്നതിനെ കുറിച്ച് സുമിത്രയ്ക്ക് വല്ല സംശയമുണ്ടോ? ഇല്ല. ഇക്കാര്യം സുമിത്ര മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അനിയത്തിയുടെ കത്ത് വന്നിരുന്നു. അച്ഛൻ അസുഖമാണ്, വീട് വരെ ഒന്ന് ചെല്ലണമെന്ന്. പോകണ്ട, നാളെ തന്നെ മടങ്ങി വന്നേക്കാം. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ചത്ത കുഴിച്ചിടാൻ അവിടെ നാട്ടുകാരില്ലേ? എന്നാൽ ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. വലിയ കൊട്ടാരത്തിലായപ്പോ അച്ഛനെയും കൂടപ്പുറപ്പുകളെയും മറന്നു അല്ലേ? സമയം കിട്ടാഞ്ഞിട്ട് അച്ഛ. ആ ഓളകൾ രക്ഷപ്പെട്ടു. ഈ രീതികൾ ആളുകളുടെ ഭാവി എന്താണോ, ഇനി അനുഗ്രഹിച്ചു വല്ല ദൈവം ആളുകളെ അനുഗ്രഹിക്കുമായിരിക്കും. Thank you.
പറഞ്ഞ അനുസരിക്കാം മൈ അല്ലടി. തന്തയൊക്കൊന്ന് കുളിച്ചു കൂടിയിട്ടാണ് വന്നത്. അവിടെ ഞാൻ കഴിഞ്ഞോളം മയ്യായിരുന്നു. അങ്ങനെ ആലോചിച്ചതായിരുന്നു. പക്ഷേ നിങ്ങൾ എന്റെ കഴുത്ത് കെട്ടി ഈ താലി ഞാൻ മാനിച്ചു. അതായിരുന്നു എനിക്ക് പറ്റിയ അബദ്ധം. ഒരു ജീവിതം മോഹിച്ച് എല്ലാം മറന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ചു. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. സുമിത്രയോട് പ്രതികാരം ചെയ്യാൻ നിങ്ങൾ എന്നെ കരുവാക്കി. ഇല്ല, എനിക്ക് പറയാനുള്ളത് എല്ലാം പറയണം. അത് നിങ്ങൾ കേൾക്കണം. എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ആരോടും പരാതി പറയാതെ ഞാൻ ഈ വീട്ടിൽ ഒരു തടവ് പുള്ളിയെ പോലെ ജീവിച്ചു. എനിക്ക് മോഹങ്ങൾ ഉണ്ടായിരുന്നു, വികാരം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞില്ല. അല്ല, അറിഞ്ഞില്ലെന്ന് ഭാവിച്ചു. അതൊക്കെ ഞാൻ സഹിച്ചു. സഹിക്കാൻ പറ്റാത്തവർക്ക് ഇറങ്ങിപ്പോവാം. ഇറങ്ങിപ്പോകാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. ഒരമ്മയാകാനും ഒരു കുഞ്ഞിനെ താളിയിലിക്കാനും എന്റെ സ്ത്രീത്വത്തിന് മാന്യത കിട്ടാനും വേണ്ടിയാണ്. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നിനക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഇനി ഒരു മാർഗമേ ഉള്ളൂ. ഡൈവേഴ്സ്. നിങ്ങൾക്കത് എളുപ്പം പറയാം. ഞാനൊരു സ്ത്രീയാണ്. എന്റെ കഴുത്തിൽ നിങ്ങൾ കെട്ടിയ താലി അഴിച്ചു മാറ്റാൻ ഞാൻ ആരും അനുവദിക്കില്ല. എന്റെ വികാരവും വിചാരവും അല്ല. ഈ വീടിനൊക്കെ തൂതുങ്ങി നിൽക്കട്ടെ. സുമിത്രേ, സുമിത്രേ, ഇവിടെ ആരുമില്ലേ? ആ, മാധവേട്ടനോ? എന്താ വിശേഷം? എന്ത് പറ്റി? ശശികല ആത്മഹത്യ ചെയ്തു. കൊല ചെയ്യപ്പെട്ട സൂബാന്റെ ഭാര്യ നിങ്ങളാണോ? അതെ. രാജീവോടില്ലേ? പറഞ്ഞാണ്. നീ അല്ലടാ സൂമാരനെ കൊന്നത്. ഞാനില്ല, ഞാനല്ല കൊന്നത്. നീ പറയില്ല. എന്റെ ചേച്ചിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ അയാളെ കൊന്നു. Thank you.
പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ ആരെയും കാണിക്കാതിരുന്നത് ആ കുട്ടിയുടെ ജീവിതം കൂടി നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതാ സർ. എനിക്ക് മാപ്പ് തരും, എന്തെങ്കിലും ഒന്ന് പറയും. ഞാനൊരു കൊലയാളിയാണ്. സുകുമാരനുമായി എനിക്ക് രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്നല്ല നിങ്ങളൊന്ന് പറഞ്ഞത്. അന്ന് ഞാൻ അനുഭവിച്ച മനോവേദന നിങ്ങൾക്കറിയോ? മനസാക്ഷി എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് ഇപ്പോൾ. മനസാക്ഷി, നിങ്ങൾക്കതുണ്ടോ? ഒരു പാവം പെണ്ണിന്റെ ജീവിതം വിച്ച് ചീന്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എന്റെ തെറ്റിന് എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. ക്ഷമിച്ചു എന്നോട് പറയില്ലേ? സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം നിങ്ങൾ കളക്കില്ലേ? സതീഷിനെയും മാലിനെയും കണ്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം കെട്ടുകഥകളാണെന്നും ബോധ്യപ്പെടുത്തണം. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. അവരുടെ തെറ്റിദ്ധാരണകൾ മാറി. മതി, എനിക്ക് സന്തോഷമായി. ഇനി രാജ്യത്തും വെച്ചുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് ശശികല എഴുതി വെച്ചിരുന്ന കത്തിൽ അവളുടെ വിവാഹമോചനം സുമിത്രയെ ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു. വേണ്ട, ശശികലയുടെ ഓർമ്മയ്ക്ക് വേണ്ടി രാജേട്ടനതെന്നും സൂക്ഷിക്കണം. ഈ ഫോട്ടോകളല്ലേ സുമിത്ര ഇതുവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്? ഞാൻ മടങ്ങി വരും സുഭദ്രയെ കൊണ്ടുപോകാൻ. ഈ കരുത്തിൽ താലിയാർത്ത്.